ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഞങ്ങൾ നെതർലാൻഡിൽ കയറിയേക്കാണ്. എന്നത്തെ പോലെ ഇന്നും പെരിയ മഴ. അപ്പോൾ എന്താ പറയുക, നമുക്ക് നെതർലാൻഡിലെ ഒത്തിരി സ്ഥലങ്ങൾ ഞങ്ങൾ പോകുന്നില്ല, ഒരു മൂന്നാല് സ്ഥലത്തേ പോകുന്നുള്ളൂ. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ നമുക്ക്. നെതർലാൻഡിൻ്റെ ഒരു പ്രത്യേകത എന്നാന്ന് വെച്ചാൽ, ഇതിലെ പകുതി സ്ഥലങ്ങളും നെതർലാൻഡിലെ എന്താ പറയുന്നത് കടൽ നിരപ്പിന് അടിയിലോട്ടാണ്, മീൻസ് കടൽ നിരപ്പിലും താന്നാ കിടക്കുന്നത്. അടിയിലോട്ടല്ല, കടൽ നിരപ്പിലും താന്നാ കിടക്കുന്നത്. അപ്പോൾ ഇവരത് വെള്ളം പമ്പ് ചെയ്തിട്ട് അത്ര സ്ഥലം ഇവർ ആക്കി എടുത്തേക്കുന്നത്. അതാണ് ഈ നെതർലാൻഡിൻ്റെ ഒരു പ്രത്യേകത. ഒത്തിരി സ്ഥലങ്ങൾ പണ്ട് കടലിനടിയിലാണ്. ആ സ്ഥലങ്ങളിലെല്ലാം വെള്ളം ഇവർ പമ്പ് ചെയ്തൊരു വിൻമില്ല് പോലെ ഒരു സംഭവമാണ്, അതായത് കാറ്റിൻ്റെ ഇതിൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അത് വെള്ളം പമ്പ് ചെയ്ത് കളഞ്ഞിട്ട് അങ്ങനെ ആക്കിയെടുത്തിട്ടുണ്ട്. നമ്മൾ എന്തോരം ഇവിടെ നമ്മൾ കാണാൻ പോകുന്ന സ്ഥലങ്ങൾ എന്തോരം കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല, കാരണം ഭയങ്കര മഴയാണ്. മൂന്നിനേക്കാൾ സ്പീഡ് തിരിച്ചു വരേണ്ടി വരുമോ എന്നൊരു സംശയമായി. സൈഡിൽ കാണുന്നതാണ് നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞ ആ വിൻമില് എന്ന് പറഞ്ഞ സംഭവം. ഇത് എന്തോ ഒരു പേരുണ്ട്, അത് കറക്റ്റ് എനിക്ക് അറിയത്തില്ല, ഞാൻ നോക്കിയിട്ട് പറയാം.
അങ്ങനെ ഞങ്ങൾ കിൻഡർഡൈക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. പക്ഷേ വന്ന സ്ഥലം മുഴുവൻ ഭയങ്കര മഴയായിരുന്നു. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം എന്താ പറയുന്നത്, എന്തോ ഭാഗ്യത്തിന് ആ മഴയങ്ങ് മാറിയിട്ട് നല്ല അത്യാവശ്യം നല്ല വെയിലായി. പക്ഷേ നമ്മൾ ഇത്തിരി ലേറ്റായിട്ട് ഇവിടെ എത്തിയതുകൊണ്ട് നമുക്ക് ആ വിൻമില്ലുകളുടെ ഒന്നും ഉൾഭാഗം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. ഇതാണ് ഞങ്ങൾ പറഞ്ഞ വിൻമില്ലിൻ്റെ ഒരു മോഡൽ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. പതിനെട്ടാം നൂറ്റാണ്ടുകളിലാണ് ഈ വിൻമില്ല് സ്ഥാപിതമായത്. കിൻഡർഡൈക്ക് എന്ന ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് നെതർലാൻഡിലെ സൗത്ത് ഹോളൻഡ് പ്രവിശ്യയിലാണ്. അതിൻ്റെ ജലപരിപാലന ശൃംഖലയിൽ 19 മില്ലുകളും 3 പമ്പിംഗ് സ്റ്റേഷനുകളും കൂടാതെ പോൾഡറിലെ വെള്ളപ്പൊക്കം നിയന്ത്രിക്കുന്ന ഡൈക്കുകളും റിസർവോയറുകളും ഉൾപ്പെടുന്നു. ഈ വിൻമില്ലുകളിൽ പലതും ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതിൽ പലതും മ്യൂസിയമായി സംരക്ഷിച്ചു പോരുന്നു. എല്ലാവർക്കും ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനിയും പുതിയ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.